നമ്മൾ ഈ പീഡനത്തുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തു ഒരുപാട് കേസുകൾ നമ്മൾ സാറി പറഞ്ഞ കുഞ്ഞാലിക്കുറയുടെ കേസ് ഇപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരുപാട് പരാതികൾ വന്നു സിനിമാ രംഗത്ത് ലോകദാസിനെതിരെ വന്നു സിനിമാ രംഗത്ത് വിജയ് ബാബു ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ ഈ കേസുകൾക്കും മറ്റു കാര്യങ്ങൾ എന്ത് സംഭവിച്ചു ഈ പ്രതികളായ ആളുകൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ ഇരകൾ സമൂഹത്തിൽ നിഷ്കാസിതരായി പോയി അപ്പുറത്ത് ആണ് ശരി ഇപ്പൊ വരുമ്പോ ഇതിപ്പോ വരാൻ കാരണം എന്താ അറിയാ ഈ നടി നടിപീഡന കേസ് മാത്രമാണ് അതും ഡബ്ല്യു സി സി എന്നാണ് കുറച്ച് പേര് ഉണ്ടാക്കിയിട്ടാണത് അപ്പോൾ ഡബ്ല്യു സി സി അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല പക്ഷെ അതിന് മുമ്പ് ഡബ്ല്യു സി സി ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നടിപീഠന കേസ് വാനിഷ് ചെയ്തു പോയല്ലേ ശരിക്കും ഏ മുഖ്യമന്ത്രിയെ ഉന്നതങ്ങളിൽ അവർ തന്നെയാണ് ഇപ്പോഴും അവർ പ്രതിസ്ഥാനത്ത് വരെ വന്നിരിക്കുകയാണ് ഇപ്പോഴെന്ന് അറിയിക്കണം അവർ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു എന്താ അയ്യോ ഈ കേസ് പോയിന്നാറില്ലേ അപ്പോഴാണ് ഈ ഇവരെല്ലാവരും കൂടി കുറച്ച് സംഘം കലാകാരികള് വന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട് പിന്നെ വളരെ സ്പീഡപ്പ് ചെയ്തില്ലേ അതിൻ്റെ ആ സ്പീഡപ്പ് ചെയ്ത് എൺപത്തഞ്ച് ദിവസം ജയിലിട്ടു അതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവങ്ങൾ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരടങ്ങിയ ജസ്റ്റിസ് ഹാമിയുണ്ട് കെ ബി വെൽസൽ കുമാരി ഐ എസ് ഉണ്ട് ഉർവശി എം പി കൂടിയായിരുന്ന ശാരദ ഉർവശി ശാരദിയുണ്ട് അല്ലേ ഇവർ മൂന്ന് പേരും ആറുമാസം കൊണ്ടാണ് അവരോട് തയ്യാറാക്കാൻ പറയുന്നത് ഈ ആറു മാസം പക്ഷേ ആ ആറുമാസത്തിനിടയിൽ ഇവരിൽ ചില ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടത് എന്താ ഇത് ഇവരിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഇതൊരു ചെറിയ കേസായിരിക്കും പക്ഷേ ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും ഉൾപ്പെട്ടിരിക്കുന്ന വലിയ വലിയ ആൾക്കാരാണെന്ന് ആലോചിക്കണം ഏഹ് ഇത് പൊട്ടിത്തെറിയെന്നുള്ള നമ്മളിപ്പോൾ വയനാട്ടിലുണ്ടെന്ന ദുരന്തക്കാർ വലിയ ദുരന്തമാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അതുമാത്രമല്ല അതിന് ചില ആൾക്കാരോട് അവർ സൂചനയും നൽകിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് തന്നെ ആ സൂചന അറിഞ്ഞതിൻ്റെ പേരിലാണ് ഇത് നീട്ടിക്കൊണ്ടുപോയി ഒന്നര വർഷം എളുപ്പം ഈ ഒന്നര വർഷം ഇവർ എടുത്തെങ്കിലും ഒന്നര വർഷം മറ്റുള്ളവരിത് ഇതെങ്ങനെ അവസാനിപ്പിക്കണം വരാതിരിക്കണം വരാതിരിക്കാൻ മാത്രമല്ല ഈ ആളെ അറിഞ്ഞ പേരിൽ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് ഒരു ഭാഗത്തുനിന്ന് നിങ്ങളുടെ പേരല്ലേ അത് വരില്ല ഈ റിപ്പോർട്ടും വരില്ല പക്ഷെ പകരം ആരൊക്കെയോ ചേർന്ന് കാശുകളും വാങ്ങിയെന്ന് പറയുന്നുണ്ട് ആലോചിക്കണം ഇതൊക്കെ ഇതിന് നടന്നുകൊണ്ടിരിക്കണം നമുക്കിത് നേരിട്ട് അനുഭവങ്ങളില്ല നമ്മുടെ തെളിവില്ല പറഞ്ഞ് കേട്ട കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇതാരാണ് വെച്ചിരിക്കുന്നത് ആണ് വെച്ചിരിക്കുന്നത് ഗവൺമെൻറ് വെക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെൻറ് അല്ലേ അപ്പോൾ സമർപ്പിച്ചത് ആ ഗവൺമെൻറ് അറിയില്ല ഗവൺമെൻറ് പ്രതി ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല അറിയുന്നില്ല അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റുന്ന പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പോയത് നിങ്ങളൊരു പോലീസ് കേസിൽ കേസിലൊരാളെ വിട്ട് അന്വേഷിക്കുമ്പോൾ അത് റിപ്പോർട്ട് കൊണ്ടുവന്നു ഇതാണ് കേസ് ഫയൽ എന്ന് പറയുമ്പോൾ അത് വെക്കല്ലേ ഇത് അതിൻ്റെ ആൾക്കാരെ നിങ്ങൾ ചോദ്യം ചെയ്യുക അറസ്റ്റും ചെയ്യേണ്ട നിങ്ങൾ പോട്ട് അന്വേഷിക്കേണ്ടത് ശരിയാണോന്ന് ചോദിക്കണ്ടേ അത് ചോദിക്കുന്നില്ല നാലര വർഷം നിങ്ങൾ അടച്ചു വെച്ച് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അധികാരത്തിൽ അധികാരത്തിലേറ്റിയ ഈവർമാർ മാത്രമല്ല ഒരുപക്ഷെ ഇതിൽപ്പെട്ട ആൾക്കാർ വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടിണ്ടാവില്ല ജനങ്ങളാണ് നിങ്ങൾ ജയിപ്പിച്ചിരിക്കുന്നത് ആ ജനങ്ങളോടെങ്കിലും സത്യം പറയണ്ടേ രണ്ട് വർഷം കഴിഞ്ഞ് നിങ്ങളുടെ അധികാരം പോകും പിന്നെ അധികാരത്തിൽ വരുന്നവരും ആരും അധികാരത്തിൽ വന്നാലും ഇതൊക്കെ തന്നെ കാരണം ഇതൊരു ചക്ക നിറഞ്ഞ ചക്കരക്കൂടെ മാത്രമാണെന്ന് ആലോചിക്കണം